ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കൊക്കൂത്ത് സൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഊണിനൊരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. പാവയ്ക്കായും പച്ചമാങ്ങായും ചേർത്ത ഒരു പാൽക്കറി. ഇത് ഊണിൻ്റെ കൂടെ വളരെ രുചിയുള്ളൊരു കറിയാണ്. പാവയ്ക്കായുടെ ആ കൈപ്പോട്ട് അറിയുമോ ഇല്ല, മാങ്ങായുടെ പുളിയെല്ലാം വരുമ്പോഴത്തേക്കും വളരെ രുചികരമായ ഒരു ഒഴിച്ചു കറിയാണത്. ഇതിൻ്റെ ചേരുവകളും ഇതുണ്ടാക്കുന്ന വിധവും നമുക്കൊന്ന് കാണാം. ഇതിന് ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്, കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. തീരെ പൊടിയായിട്ടല്ല, അല്ല മെഴുക്ക് പുരട്ടിക്കൊക്കെ അരിയുന്നത് പോലെ ഒന്നുകിൽ നീളത്തിലോ അല്ലെങ്കിൽ ചെരിച്ചോ എങ്ങനെയെങ്കിലും നമുക്ക് അരിയാം. അകത്തെ കുരുവും പാടയെല്ലാം നന്നായിട്ട് കളയണം. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഇത് സാമാന്യം പുളിയുള്ള മാങ്ങ തന്നെയാണ്. ഒരു 10-20 ചുമന്നുള്ളി, ഇത് കടുക് വറുക്കാനും കൂടിയുള്ളതാണ്. ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളിപ്പഴം, 2 പച്ചമുളക്, പച്ചമുളക് നല്ല എരിവുള്ളതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു വെളുത്തുള്ളിയല്ലി, ഇത് വലിപ്പമുള്ളതാണ്, ചെറുതാണെങ്കിൽ 2 എടുക്കാം. 1/4 കപ്പോളം തേങ്ങാക്കൊത്തുണ്ട്, ഇത് കനം കുറച്ച് അരിഞ്ഞു വച്ചിരിക്കുന്നത്. തേങ്ങാപ്പാല്, തേങ്ങാപ്പാൽ പാൽക്കറിയാണല്ലോ ഇത്, അപ്പം തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. 1/2, 2/2, ഒരു 1 കപ്പ് തേങ്ങയിൽ നിന്ന് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത് നല്ല കുറുകിയ 1/2, 1/2 കപ്പ് 2/2, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വിനാഗിരി. പാവയ്ക്ക ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ 4 മുറിച്ചിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മെഴുക്ക് പുരട്ടിക്കൊക്കെ അരിയുന്നത് പോലെ. മാങ്ങായും ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ച്, സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് കയറി വെച്ച്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട്, ചുമന്നുള്ളിയും അതുപോലെ ചതച്ച് വെച്ച്, തക്കാളിപ്പഴം അരിഞ്ഞില്ലെന്നേ ഉള്ളു, അരിഞ്ഞെടുക്കണം. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നാടൻ കറി ആയതുകൊണ്ട് ഇതിന് വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുക്കെടുക്കാം. ഒന്ന് ചുവന്ന് വരണം, ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞൊന്നും പോകരുത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തേങ്ങ ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇത് നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള എണ്ണയിലേക്ക് ഈ പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാനിപ്പം കയ്പ്പ് കളയാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ കയ്പ്പ് ഇത്രയും പാവയ്ക്കാടെയൊന്നും വേണ്ടെങ്കിൽ ഒന്നുകിൽ ഉപ്പുനീരിൽ പിഴിഞ്ഞ് കളയാം, അല്ലെങ്കിൽ വാളംപുളി കലക്കിയിട്ട് ആ വെള്ളത്തിൽ ഒരു 10 മിനിറ്റൊക്കെ മുക്കി വെച്ചിരുന്നാൽ മതി, നന്നായിട്ട് അതിൻ്റെ കയ്പ്പ് മാറിക്കിട്ടും. അങ്ങനെ കയ്പ്പ് മാറിയ പാവയ്ക്കാട് ഗുണം കുറയുമല്ലോ. തീരെ കയ്പ്പ് ഇഷ്ടമല്ലാത്തവർ അങ്ങനെ ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ആ കയ്പ്പ് അതേപോലെ നിലനിർത്തിയേക്കുവാണ്. ഇപ്പം ആവശ്യത്തിന് പാവയ്ക്ക മൂത്തിട്ടുണ്ട്, ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം പാവയ്ക്കായ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എണ്ണ മുഴുവൻ തീർന്ന്, ഇനി നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ചേർക്കാം. അതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വാടി കെട്ടിയാൽ മതി, കളറൊന്ന് ഒത്തിരി അങ്ങ് മാറിപ്പോകണ്ട. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിക്കിട്ടി, സവാളയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇനി പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി,
പച്ചമുളകാണ് ഇതിന് പ്രധാനമായിട്ട് എരിവ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ചുവന്നമുളക് ചേർത്തിരിക്കുന്ന ഒരു ചെറിയ കളർ മാറ്റത്തിന് വേണ്ടിയിട്ട്. പച്ചമുളക് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊള്ളണം. എൻ്റെ പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണയും ചേർക്കുന്നുണ്ട്. പൊടികൾ ചെറു തീയിൽ വഴറ്റി എൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങായുടെ രണ്ടാം പാതി ചേർക്കാം. ഇനി തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കണം. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ, പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴവും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ രണ്ടാം പാലിൽ കിടന്ന് വേണം ഈ കഷ്ണങ്ങളെല്ലാം ഒന്നുകൂടെ വെന്ത് വരാനായിട്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം പാവയ്ക്കയുടെ വേവെന്നായെന്ന് നോക്കാം. പാവയ്ക്ക കുറച്ചുകൂടെ വേകാനുണ്ട്, ഏകദേശം ഒരു പകുതി വേവ് കഴിഞ്ഞതേ ഉള്ളു. ഇതിലേക്ക് തേങ്ങാക്കൊത്ത്, അതുപോലെ ഉപ്പ്, സവാള വഴറ്റിയപ്പോഴൊക്കെ ഉപ്പ് ചേർത്താണ്. അതിനനുസരിച്ച് കുറച്ച് ഉപ്പും ചേർക്കുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെന്ത് കഴിയുമ്പം കറിയായി കഴിയുമ്പം നോക്കിയിട്ട് ചേർക്കാം. അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. പാവയ്ക്ക വെന്തോന്ന് നോക്കാം. പാവയ്ക്ക വിട്ടുപോയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചാറ കുറുകി കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാറ്റി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് നോക്കണം. തീ ഏറ്റവും കുറച്ച് വെക്കുക. ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം വിനാഗിരി ചേർക്കാനായിട്ട്. ഇപ്പം എൻ്റെ മാങ്ങായ്ക്ക് ഒരുമാതിരി പുളി ഉണ്ടായിരുന്നത് കൊണ്ട് കറിക്ക് കരിമായി പുളി തന്നെ ഉണ്ട്, എന്നാലും ഒരു അല്പം പുളിയും കൂടെ വേണമായിരുന്നു. അതിനാണ് അല്പം വിനാഗിരി ചേർത്തത്. ഇനി ഈ വിനാഗിരി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വാളംപുളി പിഴിഞ്ഞ് ചേർക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് തിളയ്ക്കേണ്ട, നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് കടുക് വറക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിലേക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ഞാനൊരല്പം കൂടുതൽ ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് ചേർക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉള്ളി ഒന്ന് ചുവന്ന് വരണം. ഉള്ളിയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് താളിച്ചത് കറിയിലേക്ക് ചേർക്കാം. ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. പാവയ്ക്കായും പച്ചമാങ്ങായും ചേർത്ത ചാറുകറി റെഡിയായി. ഇപ്പം ഈ ചാറുകറി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി പിരിയാക്കോസ്.